എൻ്റെ യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ മന്മാട് ജംഗ്ഷനിൽ വിശേഷങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നാസിക്കിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ആൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാസിക്കിലെത്തി നമ്മൾ ആദ്യം കറങ്ങാൻ പോകുന്നത് പാണ്ഡവ്ലേനി കേവ്സിലേക്കാണ്. ഇവിടെ കുറേ ലൊക്കേഷൻസ് ഉണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ നാസിക്കിലെ മെയിൻ ബസ് സ്റ്റാൻഡായ നിമാനി ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് നമുക്ക് എങ്ങോട്ടേക്കുള്ള ബസ്സുകളും കിട്ടും. നാസിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് എവിടെ പോകാനും ടാക്സി അല്ലെങ്കിൽ ബസ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓല ഊബർ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ബസ്സുകളൊക്കെ നല്ല അടിപൊളി ന്യൂജൻ ബസ്സുകളാണ്. എല്ലാം സി എൻ ജി ബസ്സുകൾ, നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി ബസ്. അതുമാത്രമല്ല ഇവിടുത്തെ ടെക്നോളജിക്കലി ഹൈ ആണ്. ഇവിടുത്തെ ബസ്സുകളെല്ലാം ഒരു ആപ്പ് വഴി കണക്റ്റഡ് ആണ്. നമുക്ക് ആപ്പിൽ നോക്കിയിട്ട് എവിടേക്ക് പോകേണ്ട ബസ് എത്ര മണിക്ക് എപ്പോൾ എവിടെ എത്തും നമുക്ക് അതിനകത്ത് നോക്കി കാണാൻ പറ്റും. സിറ്റി ലിങ്ക് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇവിടെ ബസ്സിന് ഒരു ഫുൾ ഡേ ട്രാവലിന് ഒരു 70 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും 70 രൂപയ്ക്ക് ഈ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നമ്മളെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. പാണ്ഡവ്ലേനി കേവ്സിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ ടാക്സിയിൽ വരാൻ പറ്റും. ബസ്സാകുമ്പോൾ കുറച്ച് ഫ്രീക്വൻസി കുറവാണ്, കുറച്ച് ടൈം എടുക്കും. ഒരു ബസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബസ് ഉണ്ടാവും. അപ്പോൾ ടാക്സിയിലാണെങ്കിൽ അവർ പെട്ടെന്ന് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനും തിരഞ്ഞെടുക്കാം. ഇവിടുന്ന് ബസ് ഇറങ്ങിയതിന് ശേഷം മുകളിലേക്ക് കുറച്ച് നടന്ന് കയറാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മലയുടെ മുകളിൽ അതിൻ്റെ ഇടയിലായിട്ട് ഉണ്ടാക്കിയ കേവ്സുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി കാണാം. കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എൻ്റെ കൂടെ ഏതാ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു 3-4 ആൾക്കാർ ചേർന്നിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിൽ ഇങ്ങനെ നല്ല അടിപൊളി ചോളം തീയിൽ ചുട്ടിട്ട് തരുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ച് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മുടെ കേവ്സ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് കയറണം. വണ്ടിയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറാവുന്നതാണ്. മുകളിൽ കയറാൻ നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങ് കയറിയാൽ മതി. ഇത് എത്ര വരെ കയറണം എന്നറിയില്ല. എന്തായാലും നമ്മളൊന്ന് കയറി നോക്കട്ടെ. ഓ, പകുതി ദൂരം കയറിയെന്ന് തോന്നുന്നു. അങ്ങ് താഴെ നമ്മളിത് എത്ര മേലെ എത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മേലേക്ക് ഇനിയും കയറാനുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളോ അല്ല കയറ്റോ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ടയേർഡാവുന്നില്ല. മെല്ലെ ഇവിടെ അങ്ങ് നിന്ന് നിന്ന് മെല്ലെ കയറാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇനി മുകളിലോട്ട് ഇനിയും കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കേവ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. എനിക്കത് വായിക്കാൻ ഇപ്പോൾ സമയമില്ല. എന്തായാലും എനിക്കറിയുന്നത് ഞാനിതിൽ കുറച്ച് പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വിക്കിപീഡിയയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി ലൊക്കേഷൻ, അടിപൊളി സീൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ ഉള്ളിൽ തുരന്നുണ്ടാക്കിയ കുറേ കേവ്സാണ് ഇവിടെ. ഇത് ബുദ്ധിസ്റ്റ് കേവുകളാണ്. ഇവിടെ ഏകദേശം 24 ബുദ്ധിസ്റ്റ് കേവുകളുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും ഓരോ ആ ഒരു കാലത്ത് ഇത്ര വലിയ പാറ തുരന്ന് കൊത്തി ഉണ്ടാക്കി ഇതുപോലെ ഗുഹകൾ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കഴിവ് തന്നെ വേണം. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ആ 24 ഗുഹകളും നമ്പേർഡാണ് ഓരോ. ഇത് 10 നമ്പർ ഗുഹയാണ്. ഇത് ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ഗുഹയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹോളാണ്. ആ ഒരു പാറയുടെ അടിയിൽ തുരന്ന് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ വലിയൊരു ഹോള്. അതിൻ്റെ മുകളിൽ പല എഴുത്തുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നോക്കി, ഇതൊരു ഗുഹയാണ്. ഗുഹ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോളാണ്. നമ്മുടെ കല്യാണ മണ്ഡപമോ നമ്മുടെ ഒരു വീട്ടിൽ പോലും ഇത്ര വലിയ ഹോൾ ഉണ്ടാവില്ല. ആ ഒരു വലിയ ഹോൾ, ഇതിൻ്റെ റൂഫൊക്കെ നോക്കിയാട്ടെ, ശരിക്കും ആ ഒരു പാറയാണത്, വേറെ ഒന്നും അല്ല. പാറ ചെത്തി ഉണ്ടാക്കിയ ഓരോ ഗുഹകൾ, അതിൻ്റെ ഉള്ളിൽ ഓരോ റൂമുകളായിട്ട് ഇതിങ്ങനെ കിടക്കാനുള്ള അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 10-20 റൂംസും ആ ഈ ഒരു വലിയ ഹോളിൻ്റെ 4 ഭാഗത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് BC അവസാന നൂറ്റാണ്ടുകളിൽ ജൈന രാജാവ് ബുദ്ധിസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇവിടെ ഏകദേശം 24 ഗുഹകളുണ്ട്. അത് ഓരോന്നിലും ഓരോ തരം പ്രത്യേകതകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുഹ ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൽ 10 നമ്പർ ഗുഹയാണിത്. ഇതുപോലെ തന്നെ 3 നമ്പർ ഗുഹയും ഇത്ര തന്നെ വലുതാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ബാക്കി കേവ്സ് കൂടി കാണാം. ഇവിടുത്തെ ഇത് ഓരോ തൂണുകളും നോക്കിയാട്ട, വലിയ ഒറ്റക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ വലിയ പാറ കൊത്തി ഉണ്ടാക്കിയ തൂണുകൾ. ഇവിടെ ശരിക്കും ഇത് കാണുമ്പോൾ അതിശയം തോന്നും. അന്നത്തെ കാലത്ത് മെഷീൻസൊന്നും ഇല്ലാതെ വെറും കൈകൊണ്ടായിരിക്കും ഇതൊക്കെ കൊത്തി ഉണ്ടാക്കിയതെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ.
ഇവിടെ നമുക്ക് പുറത്ത് വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി കേവ്സുകൾ അങ്ങോട്ട് അങ്ങനെ നിരന്ന് കിടക്കുകയാണ്. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ സെൻറ്ററിൽ തന്നെ കണ്ടതാണ് 10-ാം നമ്പർ കേവ്. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ബാക്കി കേവ്സൊക്കെ ഉള്ളത്. രണ്ട് സൈഡിലേക്ക് നമുക്ക് നടന്നിട്ട് കാണാം. ഈ കാണുന്നതൊക്കെ കേവ്സുകളാണ്. ഇതിന് നാസിക് കേവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാണ്ഡവലേനി എന്ന് പറയുന്നുണ്ട്. ലേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറാഠിയിൽ കേവ്സാണ്. അപ്പോൾ പാണ്ഡവലേനി എന്ന് പറഞ്ഞാൽ നമ്മളെ പുരാണത്തിലെ പാണ്ഡവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ ഇത് പുണ്ടുരു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് യെല്ലോ ക്ലോത്ത്സ് ധരിക്കുന്ന ബുദ്ധിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ പുണ്ടുരു കേവ്സ് എന്ന് പണ്ട് പറഞ്ഞിരുന്നു. പിന്നെ അത് ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് പുണ്ടുരു പണ്ടവായി, പിന്നെ പാണ്ഡവ് ലേനിയായി. അങ്ങനെയാണ് പാണ്ഡവ് കേവ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാസിക് നഗരം മുഴുവനായിട്ട് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. ഇതാണ് നമ്പർ 3 കേവ്സ്. ഇവിടുത്തെ ഏറ്റവും വലിയ കേവ്സാണ്. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാ രണ്ട് മലയാളി പെൺകുട്ടികളെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. നമ്മൾ കണ്ണൂരുകാരാണ്, ഒരാൾ ഇരിട്ടി, മറ്റേയാൾ കോഴിക്കോട്. ഇവരുപേരും മാഗ്ന, പിന്നെ നീലാഞ്ജന. രണ്ടുപേരും നമ്മളെപ്പോലെ തന്നെ കറങ്ങാൻ വന്നതാണ്. എന്തായാലും മലയാളികളില്ലാത്ത നാടില്ലല്ലോ, ഇവിടെ പോയി കഴിഞ്ഞാൽ മലയാളിസിനെ കാണാം. അപ്പോൾ നമുക്ക് നമ്പർ 3 കേവ്സിലേക്ക് കയറാം. ഇതാണ് ഇവിടെയുള്ള കേവ്സിൽ ഏറ്റവും വലിയ കേവ്സ് എന്ന് പറയുന്നത്. ഇതും നേരത്തെ കണ്ട പോലെ തന്നെ വലിയൊരു ഹാളാണ്. ഇതിൽ കുറേ ചെറിയ ചെറിയ റൂമുകളൊക്കെ ആയിട്ട് വലിയൊരു ഹാൾ. അപ്പോൾ ഇതും വലിയൊരു വർഷിപ്പിംഗ് ഏരിയ ആണ് ബുദ്ധിസ്റ്റിൻ്റെത്. ഇവിടെ പ്രേയറും അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സെൻട്രലിൽ ഒരു സ്കൾപ്ചർ കാണാം നമുക്ക്. ഇതും കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. നമ്മുടെ രാഹുൽജി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ യെസ് രാഹുൽ, എന്താ ഉള്ളിൽ, എന്താ ഉള്ളത്? ഉള്ളിൽ കയറി നോക്കാം. ഉള്ളിൽ നല്ല ഇരുട പിടിച്ച, നല്ല ഭയങ്കര, പക്ഷെ ഭയങ്കര തണുത്ത ഒരു ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ. ആ കാലത്തെ സ്റ്റോൺ ആർട്സിൻ്റെ രീതി നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഒരുപാട് ബുദ്ധൻ്റെയും ജൈനൻ്റെയും പ്രതിമകളൊക്കെ ഓരോ കേവ്സിലും നമുക്ക് കാണാൻ പറ്റും. അക്കാലത്ത് അവർ വെറും കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ പ്രതിമകളാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ കേവ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കേവ്സിൻ്റെ ഒരു സൈഡ് എൻഡിൽ എത്തിയപ്പോൾ ഇവിടെ നമുക്ക് മുകളിലേക്ക് ട്രക്കിങ്ങിന് പോകാനുള്ള ടൈപ്പ് ഒരു സെറ്റപ്പ് കണ്ടു. ശരിക്കും നമ്മൾ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടില്ല, അതിൻ്റെ ഒരു കുറച്ച് താഴെയായിട്ടാണ് ഇപ്പോൾ കേവ്സ് ഉള്ളത്. അപ്പോൾ അതിന് മുകളിലേക്ക് ട്രക്കിങ്ങിനൊക്കെയുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. പക്ഷേ ഇവിടെ ഇതാ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഭയങ്കര സ്റ്റീപ്പാണ് ഏരിയ. അപ്പോൾ രാഹുൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ ഈസി ആയിരിക്കില്ല താഴെ ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. പക്ഷേ മുകളിലേക്ക് പെട്ടെന്ന് കയറി പോകുന്നതാണെന്നുണ്ട് എന്തായാലും. പക്ഷേ ഭയങ്കര സ്റ്റീപ്പാണ് ഏരിയ. മുകളിലേക്ക് ഏകദേശം 20 മിനിറ്റ് ഓളം മുകളിലേക്ക് ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ എത്താമെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് റിസ്കിയാണ്. ആരും അങ്ങനെ ഗൈഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാ പുറകെ നമ്മുടെ കുശ്വാജിയും കയറാൻ പോകുന്നുണ്ട്. ഞാനെന്തായാലും കയറുന്നില്ല, നോക്കട്ടെ ഇവർ കയറിയിട്ട് എന്താ സ്ഥിതി മേലെയിൽ. മുകളിലേക്ക് കയറിപ്പോയ ആവേശം കാണുന്നില്ല സുഹൃത്തുക്കളെ താഴോട്ടേക്ക് ഇറങ്ങി വരാൻ. അപ്പോൾ രണ്ടുപേരും കുശ്വായും രാഹുലും കൂടി താഴേക്ക് ഇറങ്ങാൻ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ശരിക്കും കുറച്ച് റിസ്കിയാണ്. ഇവിടെ ആരും ഗൈഡോ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. വെറുതെ ഇവരിവിടെ ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഇവിടെ ട്രൈ ചെയ്യാതിരിക്കാൻ നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ട്രൈ ചെയ്യാം നമ്മളിപ്പോൾ ചെയ്ത പോലെ. പക്ഷെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നേരെ താഴേക്ക് അങ്ങ് പോവും, പിന്നെ ഒരു ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ ഇവരിത് താഴേക്ക് ഇറങ്ങാൻ കഷ്ടപ്പെടുകയാണ്. ഇനി ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ രാഹുലിനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാഹുലും താഴെ എത്തി സേഫായിട്ട്. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞാൻ പക്ഷേ കയറിയില്ല. എനിക്ക് നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അപ്പം പിന്നെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങുമ്പം ഭയങ്കര പേടിയാവും അല്ലേ? പിന്നെ ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ആരെടുക്കുക അല്ലേ? ഇവരുടെ വീഡിയോ നമുക്ക് എടുക്കണമല്ലോ താഴെ നിന്ന്. അങ്ങനെ അഡ്വഞ്ചർ ട്രക്കിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ കേവ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കേവ്സ് കാണാൻ വന്നിരിക്കുകയാണ്. ശരിക്കും നമ്മൾ സെൻട്രലി ഗേറ്റിൽ നിന്ന് കയറി വന്നപ്പോൾ റൈറ്റ് സൈഡിലുള്ള കേവ്സ് കണ്ടിട്ട് ആ ഭാഗത്താണ് ട്രക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല അടിപൊളി വേറെ മറ്റ് കേവ്സുകളുണ്ട്. ഇവിടെ നല്ല ഭംഗിയിൽ കൊത്തി ഉണ്ടാക്കിയ റൈറ്റ് സൈഡിലുള്ള കേവ്സിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിലുള്ള കേവ്സുകളാണ്.
അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ കേവ്സ് കാണാം. ശരിക്കും ഒരാളുടെ ഹൈറ്റ് കഷ്ടി ഉള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ കേവ്സ് ഉള്ളത്, ഈ സൈഡിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഒരുവിധം 24 കേവ്സും നമ്മൾ കറങ്ങി കണ്ടു. പക്ഷേ എല്ലാം ഏകദേശം ഒരു ഒരു പാറ്റേൺ ഒരു മോഡലിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ. പാണ്ഡവലേനി എന്ന ഈ സ്ഥലത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാസിക്കിലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.